പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ദിവസവും ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ ശ്രദ്ധയുണ്ട്, ദൈവത്തിൻ്റെ അറിവുണ്ട്. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശിരസിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുകയില്ല എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവ് നമ്മളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ വെറുതെ ദ്രോഹിക്കുന്നവർ കാണും. ഒരു തെറ്റും നാം ചെയ്യാതിരുന്നിട്ടും ഒരു ദോഷപ്രവൃത്തികളും ചെയ്യാതിരുന്നിട്ടും നന്മ മാത്രം ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരുന്നിട്ടും തിന്മ പ്രവർത്തിക്കുന്നവർ കാണുമായിരിക്കും. നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ അനുഗ്രഹങ്ങളിൽ ദൃഷ്ടി വെച്ചുകൊണ്ട്, നമ്മുടെ ഉയർച്ചയിൽ ദൃഷ്ടി വെച്ചുകൊണ്ട്, നമ്മുടെ സമാധാനത്തിൽ ദൃഷ്ടി വെച്ചുകൊണ്ട് വെറുതെ ഉപദ്രവിക്കുന്നവർ കാണും, ഒരു കാരണവുമില്ലാതെ ദ്രോഹിക്കുന്നവർ കാണും. എന്നാൽ ബൈബിൾ പറയുന്നു, അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ നിന്നെ സഹായിക്കുവാൻ ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിനക്കൊരു ദോഷവും പറ്റാതെ നിന്നെ സൂക്ഷിക്കുവാൻ കർത്താവ് നിൻ്റെ അരികിലുണ്ട്. സങ്കീർത്തനങ്ങൾ 25:3 ഇങ്ങനെ പറയുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നമ്മളത് സന്തോഷത്തോടെ സഹിക്കണമെന്ന് ദൈവവചനം നമ്മളോട് പറയുകയാണ്. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട്, ഒരു തിന്മയും ചെയ്യാഞ്ഞിട്ട് ഇന്നും ദ്രോഹം അനുഭവിക്കുകയാണോ നിങ്ങൾ? നിങ്ങളുടെ വീട്ടിൽ, കുടുംബത്തിൽ, ജോലിസ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഒരു തെറ്റും നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് നീതിയുണ്ട്, പക്ഷേ വെറുതെ ദ്രോഹിക്കുകയാണ്, വെറുതെ ദ്രോഹിക്കുകയാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്റെ മുഖം വാടില്ല, നിന്റെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ലജ്ജാപാത്രമായി തീരുവാൻ നീ സേവിക്കുന്ന ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ കാത്തിരിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ്. നിന്റെ വാക്കുകൊണ്ട് നീ പ്രതികരിക്കുന്നില്ല. നീ അശക്തയാണ്, നീ ശക്തി കുറഞ്ഞയാളാണ്, നീ ബലമില്ലാത്തയാളാണ്, നീ ബലഹീനയാണ്. എന്നാൽ ദൈവം നിൻ്റെ കൂടെയുണ്ട്. നീ കാത്തിരിക്കുന്നത് ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്, ദൈവം ഇടപെടാൻ വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നതെങ്കിൽ, പ്രിയമുള്ള ദൈവവേദിയിലെ, ബൈബിൾ നിന്നോട് പറയുകയാണ്, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങും, ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങും, ദൈവം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് തുടങ്ങും. ലജ്ജിച്ചു പോകത്തില്ല, നിന്റെ മുഖം ലജ്ജിച്ചു പോകത്തില്ല, നിന്റെ കുടുംബം ലജ്ജിച്ചു പോകത്തില്ല, നിന്റെ ജീവിതം, നിന്റെ മുഖം ഒരിക്കലും വാടിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ കാത്തിരിക്കുന്ന ദൈവത്തെയാണ്. ആരാണ് ലജ്ജിച്ചു പോകുന്നത്? ആരാണ് നാണിച്ചു പോകുന്നത്? ആരുടെ തലയാണ് കുനിഞ്ഞു പോകുന്നത്? വെറുതെ ദ്രോഹിക്കുന്നവർ, വെറുതെ ദ്രോഹിക്കുന്നവരുണ്ട്. ഒരു കാര്യവുമില്ല, ഒരു കാര്യവുമില്ല, വെറുതെ. സങ്കീർത്തനം 39:19-20-21 വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ, എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, വെറുതെ പകയ്ക്കും, ഒരു കാര്യവുമില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ബൈബിൾ പറയുകയാണ്, പേടിക്കണ്ട, നിരാശപ്പെടണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കുക. 20 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. നന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് പകരം അവർ തിന്മ ചെയ്യുകയാണ്, നമ്മൾ ചെയ്യുന്ന ഉപകാരത്തിന് പകരം അവർ ദ്രോഹമാണ് ചെയ്യുന്നത്. ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. 21 വാക്യം അദ്ദേഹം പറയുകയാണ്, യഹോവേ എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ എന്നോടകന്നിരിക്കരുതേ, എൻ്റെ രക്ഷയാകുന്ന കർത്താവേ എൻ്റെ സഹായത്തിന് വേഗം വരണമേ. നീ പ്രാർത്ഥിക്കണം. നീ ഒരു തെറ്റും ചെയ്യാതിരിക്കുമ്പോഴും നിന്നെ ദ്രോഹിക്കുന്നവരുണ്ടെങ്കിൽ, നിനക്കെതിരെ കാര്യങ്ങൾ പറയുന്നവരുണ്ടെങ്കിൽ, നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നീ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അവരതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തോട് പറ, അവർക്കെതിരെ നീ ഒരു വാക്കും സംസാരിക്കേണ്ട, അവർക്കെതിരെ കേസിന് പോകണ്ട, നീ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പോകണ്ട, വക്കീലിനെ കാണാൻ പോകണ്ട, പകരം ദൈവത്തോട് പ്രാർത്ഥിക്കുക. യഹോവേ എന്നെ കൈവിടരുതെന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ എന്നോട് അകന്നിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ രക്ഷയാകുന്ന കർത്താവേ എൻ്റെ സഹായത്തിന് വേഗം വരണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. 119 സങ്കീർത്തനത്തിൻ്റെ 86 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
നിന്റെ കൽപ്പനകളെല്ലാം വിശ്വാസ്യമാകുന്നു. അവർ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നു, എന്നെ സഹായിക്കണമേ. വെറുതെ ഉപദ്രവിക്കുകയാണ്, ഒരു കാര്യവുമില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ പോകുമ്പോൾ നിന്റെ മനസ്സ് ക്ഷീണിക്കരുത്, അവർക്കെതിരെ വൈരാഗ്യത്തോടെ സംസാരിക്കരുത്. മറിച്ച് ദൈവത്തോട് പറയണം, അവർ ലജ്ജിച്ചു പോകത്തേയുള്ളൂ കർത്താവേ. എൻ്റെ മുഖം വാടിപ്പോകാൻ നീ അനുവദിക്കരുത് ദൈവമേ. എന്നെ സഹായിക്കാൻ അങ്ങ് ഇറങ്ങി വരണമേ. എന്നെ രക്ഷിക്കുവാൻ അങ്ങയുടെ കരം നീട്ടുമാറാകണമേ എന്ന് ഹൃദയം നുറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് നീ അനുഭവിക്കുന്ന മാനസിക പ്രതിസന്ധിയിൽ നിന്ന് വിടുവിപ്പാൻ നാം ആരാധിക്കുന്ന ദൈവം ശക്തനാണ്. സൗഖ്യം തരുവാൻ ദൈവം ശക്തനാണ്. നിനക്ക് ധൈര്യം തരുവാൻ ദൈവം ശക്തനാണ്. നിന്നെ തൽസ്ഥാനത്തു നിന്ന് ഇല്ലാതാക്കുവാൻ, നിന്നെ ആ ദേശത്ത് നിന്ന് ഓടിക്കുവാൻ, നിന്നെ ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാൻ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നീ ലജ്ജിച്ചു പോകത്തില്ല, നിന്റെ മുഖം വാടിപ്പോകത്തില്ല. നിന്നെ രക്ഷിക്കുവാൻ ദൈവം അവിടെ നിന്ന് ഇറങ്ങി വരും. നീ പ്രാർത്ഥിക്കണം, എന്നെ സഹായിക്കുവാൻ ഇറങ്ങി വരണമേ. ഒന്ന്, വെറുതെ ദ്രോഹിക്കുകയാണ്, വെറുതെ ഉപദ്രവിക്കുക. ഒരു കാരണവുമില്ല, വിതൗട്ട് എനി റീസൺ, ഒരു കാര്യവുമില്ല, വെറുതെ. ബൈബിൾ പറയുന്നു അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്നെ സഹായിക്കാൻ വേഗം ഇറങ്ങി വരണമെന്ന്. നിശ്ചയമായിട്ടും ദൈവം നിന്നെ വിടുവിക്കും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ വാക്കിനാമേ പറയുമ്പോൾ ദൈവം നിന്നെ വിടുവിക്കുകയാണ്, ദൈവം നിന്നെ രക്ഷിക്കാൻ തയ്യാറാകുകയാണ്. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ആരാണെന്ന് ചോദിച്ചാൽ കാരണം കൂടാതെ, ഒരു കാര്യമില്ല, കാരണം കൂടാതെ ഉപദ്രവിക്കുകയാണ്. വെറുതെ ദ്രോഹിക്കുന്നവരെ കുറിച്ച് പറയുന്ന മറ്റൊരു പദമാണ് കാരണം കൂടാതെ, ഒരു കാര്യവുമില്ല. സങ്കീർത്തനം 35:7 പറയുന്നു, കാരണം കൂടാതെ അവർ എനിക്കായി വല ഒളിച്ചു വെച്ചു, കാരണം കൂടാതെ അവർ എൻ്റെ പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. ഒരു കാര്യവുമില്ല, വെറുതെ കുഴി കുഴിച്ച് കാത്തിരിക്കുക വീഴാൻ, പ്രാണൻ നശിച്ചു പോകാൻ വേണ്ടി, പിള്ളേർ നശിച്ചു പോകാൻ വേണ്ടി, ഒരു കാര്യവുമില്ല, വെറുതെ. എന്താ കാര്യം? ഒരു കാര്യമില്ല. കാണുമ്പം, നമ്മളെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത, അത്രയേ ഉള്ളൂ. ഉയർച്ച കാണുമ്പോൾ ഒരു അസ്വസ്ഥത, പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഒരു അസ്വസ്ഥത, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കാണുമ്പോൾ ഒരു മനപ്രയാസം അവർക്ക്. സർവശവാക്യ 24:28 പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് കൽപ്പന കൊടുക്കുകയാണ്, മനുഷ്യരോട് ഒരു ഉപദേശം കൊടുക്കുക. കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത്, നിന്റെ ആദരം കൊണ്ട് ചതിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത്. കാരണം കൂടാതെ എന്നല്ല, ഒരു കാരണവശാലും ദ്രോഹിക്കരുത്. ഇവിടെ പറയുന്നു കാരണം കൂടാതെ കൂട്ടുകാരനായി, കൂട്ടുകാരന് വിരോധമായി നീ സാക്ഷി നിൽക്കരുത്, വെറുതെ പോയി സാക്ഷിയും നിൽക്കരുത്, ഒരു കാരണവുമില്ലാതെ നിന്റെ കൂട്ടുകാരന് വിരോധമായി. നിന്റെ ആദരം കൊണ്ട് ചതിക്കരുത്, ഒരു കാര്യവുമില്ലാതെ സംസാരിക്കരുത്. സർവശവാക്യങ്ങൾ 19 വരെയുള്ള 9 വായിക്കുമ്പോൾ അവിടെ പാപികളെക്കുറിച്ച്, അതുപോലെ തന്നെ ദുരാഗ്രഹികളായ മനുഷ്യരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. പാപികളായ മനുഷ്യരാണ് വെറുതെ ഇടുന്നത്, വെറുതെ ഉപദ്രവിക്കുന്നത്, വെറുതെ കേസ് കൊടുക്കുന്നത്, വെറുതെ ദ്രോഹിക്കുന്നത്. അനേക ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു കാര്യമില്ലാതാണ് ദ്രോഹിക്കുന്നത്, ഒരു കാര്യമില്ലാതാണ് ഉപദ്രവിക്കുന്നത്. എന്ത് കണ്ടിട്ടാണ്? നമ്മൾ തപ്പി നോക്കി, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞാനങ്ങനെ ചെയ്തു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല? ഇല്ല, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ. നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ദ്രോഹം ചെയ്യുന്നവരുണ്ട്. ഒരുപക്ഷെ ഇന്ന് മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. എന്താ വാക്യം പറയുന്നത് അറിയാമോ? സർശവാക്യം 1:10 മകനേ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപെട്ടു പോകരുത്, ഞങ്ങളെ കൂടെ വരിക, നാം രക്തത്തിനായി പതിയിരിക്കുക. അടുത്തത്, നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കും. നിർദോഷി, ഒരു ദോഷവും ചെയ്യാത്തവരെ കാരണം കൂടാതെ, കണ്ടോ? നിർദോഷി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദോഷമില്ലാത്തവൻ, ഒരു ദോഷവും ചെയ്യാത്തവൻ, അവനെ എന്ത് ചെയ്യണം? കാരണം കൂടാതെ, ഒരു കാര്യമില്ലാതെ വെറുതെ പിടിക്കാനായിട്ട് ഒളിച്ചിരിക്കുക, അതിനൊരു മെസ്സേജ് അയക്കുക, ഫോൺ വിളിക്കുക, മനഃപൂർവ്വം പണം ചിലവാക്കുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതാരാ? അവരെക്കുറിച്ച് ഒരു പാപികളാണ്. മറ്റുള്ളവരെ വശീകരിച്ച് കൂട്ടം കൂടി തകർക്കാൻ, നീതിമാന്മാരെ തകർക്കാൻ, നല്ലവരെ തകർക്കാൻ, നിർദോഷിയെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് പാപത്തിൻ്റെ സ്പിരിറ്റാണ്. ആരെങ്കിലും നമ്മളെ അതിനുവേണ്ടി വശീകരിച്ചാൽ, ശ്രമിച്ചാൽ, നമ്മളൊരിക്കലും അങ്ങനെ പോകരുത്. വചനം കേൾക്കുന്ന, വചനം പറയുന്ന, വചനം വിശ്വസിക്കുന്ന നമ്മളൊരിക്കലും നിർദോഷിയായ ഒരു മനുഷ്യനെതിരെ പ്രവർത്തിക്കാനോ ഗൂഢാലോചനയ്ക്കോ നമ്മളുടെ കരം ചലിപ്പിക്കരുത്. 12 പറയുന്നു, പാതാളം പോലെ അവരെ ജീവനോടെ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെയും അവരെ സർവാംഗമായും വിഴുങ്ങിക്കളയുക. ഓഹ്, നിർദോഷിയെ നശിപ്പിച്ച് കളയാൻ വേണ്ടി പറയുന്നത് കണ്ടില്ലേ? ജീവനോടെ കുഴിയിൽ ഇറങ്ങുന്ന ആളെ പോലെ വിഴുങ്ങാൻ.
എന്നിട്ട് പറയാം നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ വീടുകളൊക്കെ കൊള്ള കൊണ്ട് നിറയ്ക്കാം. മറ്റുള്ളവനെ താഴ്ത്തിക്കെട്ടി മറ്റുള്ളവനെ തകർത്താൽ ആരെങ്കിലും പണം തരും, അതുകൊണ്ട് നമുക്കങ്ങനെ പോകാം, അവനെ കൊള്ളയിടാം എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്. നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും, നമുക്ക് എല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും. എന്തിനെങ്കിൽ അവർ പറഞ്ഞാൽ, മകനേ നീ അവരുടെ വഴിക്ക് പോകരുത്, നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയും വരുക. അവരുടെ കാര്യം എന്തുവാ, അവർ കാൽ ദോഷം ചെയ്യുവാൻ ഓടുകയാണ്, രക്തം ചൊരിയുവാൻ അവർ ബദ്ധപ്പെടുകയാണ്. പക്ഷി കാണുക വല വിരിക്കുന്ന വ്യർത്ഥമല്ലോ, അവർ സ്വന്തം രക്തത്തിനായി പതിയിരിക്കുന്നു, സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു. ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ ആത്താവരുടെ ജീവനെ എടുത്തു കളയും. ദുരാഗ്രഹികളാണ്, പാപികളാണ്. നിർദോഷിയായ മനുഷ്യനെ നശിപ്പിക്കുവാൻ വേണ്ടി അവർ തന്ത്രങ്ങൾ മെനയുകയാണ്. അവരുടെ ബുദ്ധിയും ശക്തിയും പണവും എല്ലാം അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ബൈബിൾ പറയുകയാണ്, ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്, കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത്, നിന്റെ അധരം കൊണ്ട് നീ ചതിക്കരുത്, നീ അങ്ങനെ മെസ്സേജ് അയക്കരുത്, നീ അങ്ങനെ വിളിച്ചു പറയരുത്, നീ അങ്ങനെ അഭിപ്രായം പറയരുത്, കാരണം കൂടാതെ ആരെയും ദ്രോഹിക്കരുതെന്ന് ബൈബിൾ പറയുകയാണ്. അങ്ങനെ ചെയ്താൽ എന്താണെന്നറിയാമോ, അത് നമ്മുടെ മരണത്തിന് കാരണമായി തീരും, നാശത്തിന് കാരണമായി തീരും. അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരുടെ ജീവനാണ് എടുക്കപ്പെടുന്നത്. സദൃശവാക്യം 4 നമ്മൾ 4:14 വായിക്കുമ്പോൾ എന്താ പറയുന്ന അറിയാമോ, ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കുകയുമരുത്, അതിനോട് അകന്ന് നിൽക്കുക, അതിൽ നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോകുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങില്ല, വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറങ്ങം വരികയില്ല. ഇങ്ങനെയുള്ളവരുണ്ടോ? അവർക്ക് ആരെങ്കിലും ഉപദ്രവിക്കണം, അവർക്ക് ആരെങ്കിലും നശിപ്പിക്കണം, അല്ലെ ഉറക്കം വരത്തില്ല. അവർ പറയുന്നതാ, ഇന്ന് ഞാൻ ദോഷമൊന്നും ചെയ്താലും ഉറങ്ങാൻ പറ്റുന്നില്ല, ഇന്ന് ആർക്കെതിരെ ഒന്നും ചെയ്തില്ല, ആർക്കെതിരെ ഒന്നും സംസാരം, വാതുറക്കുന്നത് കുറ്റം പറയാനും കഴിക്കാനും വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ട്, മറ്റുള്ളവനെ ദ്രോഹിക്കാൻ വേണ്ടി പറയുന്നവരുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു അങ്ങനെ ചെയ്യരുത്. അവർ ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് ഉപജീവിക്കുകയാണ്, ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുകയാണ്. അതൊരു കൂട്ടരാണ്. എന്നാൽ നേരെ മറിച്ച് വേറൊരു കൂട്ടരുണ്ട്. 4:18 സദൃശവാക്യം പറയുന്നു, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതിങ്കിൽ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. കണ്ടോ, കാരണം കൂടാതെ ദ്രോഹിക്കുന്നവർ നശിച്ചു പോകും, കാരണം കൂടാതെ ഉപദ്രവിക്കുന്നവർ ഇല്ലാതായിത്തീരും, അവർ ഇരുട്ടിലായിത്തീരും, അവർ ജീവനെ എടുത്തു കളയും. ഇതാണ് ബൈബിൾ പറയുന്നത്. സ്തോത്രം. സദൃശവാക്യങ്ങൾ 3:30 വായിക്കുന്നത് എന്താണെന്നറിയാം, നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോ നീ വെറുതെ ഷണ്ടയിടരുത്, വെറുതെ ഷണ്ടയിടരുത് ഒരു ദോഷം ചെയ്യാത്തവനോട്. സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്, അവരുടെ വഴിയൊന്നും നീ തിരഞ്ഞെടുക്കരുത്. ഇങ്ങനെ ചെയ്യുന്നവർ സാഹസക്കാരാണ്. വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാണ്, നീതിമാന്മാർക്കും അവൻ്റെ സക്കതയുണ്ടാകും. വക്രത ചെയ്യുന്ന, ദ്രോഹം ചെയ്യുന്ന, അഹങ്കാരികളായ, സാഹസക്കാരായ ആളുകളുണ്ട്, അവരെ യഹോവ വെറുക്കുകയാണ്. എന്നാൽ നേരെ മറിച്ച് നീതിമാന്മാർക്കുണ്ട് എന്താ ഉള്ളത്? സഖ്യതയുണ്ട്, ദൈവത്തിൻ്റെ സഖ്യതയുണ്ട്, അവരുടെ കൂടെ ദൈവത്തിൻ്റെ സഖിത്വമുണ്ട്. 3:33 പറയുന്നത്, യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ടെന്ന്. ഇങ്ങനെ ദുഷ്ടത പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ദ്രോഹമൊന്നും ചെയ്യണ്ട, നമ്മളൊന്നും പറയണ്ട. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ, ബൈബിൾ പറയുന്നു യഹോവയുടെ ശാപമുണ്ട്, യഹോവയുടെ ശാപമുണ്ട്, യഹോവയുടെ അനുഗ്രഹമുണ്ട്. യഹോവയുടെ ശാപം ആരുടെ വീട്ടിലുള്ള? ദ്രോഹം ചെയ്യുന്നവരുടെ വീട്ടിൽ, തിന്മ ചെയ്യുന്നവരുടെ വീട്ടിൽ, കാരണം കൂടാതെ സംസാരിക്കുന്നവർക്ക് വീട്ടിൽ, കാരണം കൂടാതെ ഉപദ്രവിക്കുന്നവരുടെ വീട്ടിൽ എന്തുണ്ടെന്നറിയാമോ, യഹോവയുടെ ശാപമുണ്ട്. വെറുതെ ശാപം വീട്ടിൽ വിളിച്ചു വരുത്തരുത്. മറ്റുള്ളവർക്ക് വിരോധമായി സംസാരിച്ചു കൊണ്ട്, മറ്റുള്ളവരോട് അസൂയയോടെ ഇടപെട്ടുകൊണ്ട്, അവർ ഉയരുന്ന കാണുമ്പോൾ, അവർ വീട് വെക്കുന്നത് കാണുമ്പോൾ, അവർ മക്കളെ കെട്ടിക്കുന്നത് കാണുമ്പോൾ, അവർ മക്കൾ ഉയരുന്നത് കാണുമ്പോൾ, അവർ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ, ഒരു വാഹനം മേടിക്കുന്നത് കാണുമ്പോൾ, അസൂയപ്പെടരുത്, മറ്റുള്ളവനോട് അങ്ങനെ സംസാരിക്കരുത്, അവർക്കെതിരെ ദോഷം സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ എന്താണെന്നറിയാമോ, വീട്ടിൽ ശാപം വരും. ആരുടെ ശാപം? യഹോവയുടെ ശാപം. യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട്, കാരണം അവർ ദ്രോഹം ചെയ്യുക, ഒരു കാര്യവുമില്ലാതെ ഉപദ്രവിക്കുക, നിർദോഷിയെ കാരണം കൂടാതെ ഉപദ്രവിക്കുക, അവർക്കെതിരെ വല വിധിക്കുകയാണ്, അവർക്കെതിരെ സംസാരിക്കുകയാണ്, 10 അവർ അവർക്കെതിരെ സംസാരിക്കുകയാണ്. എന്താ കാര്യം? യഹോവയുടെ ശാപം അവരുടെ വീട്ടിൽ വരാൻ കാരണമുണ്ടാകും. എന്നാൽ നേരെ മറിച്ച് നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണെന്നറിയാമോ, യഹോവയുടെ അനുഗ്രഹം അവൻ്റെ വീട്ടിലുണ്ട്. 124 നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ അനുഗ്രഹത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. യഹോവയുടെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത അനുഗ്രഹം. നമ്മുടെ വീട്ടിൽ യഹോവയുടെ അനുഗ്രഹമാണ് ഉണ്ടാകേണ്ടത്.
യഹോവയുടെ അനുഗ്രഹം വീട്ടിലുണ്ടായ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ഒലിവത്തൈകൾ പോലെ ആയിരിക്കും. സ്തോത്രം. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ മുന്തിരിവള്ളി പോലെ. ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് യഹോവയുടെ അനുഗ്രഹം. എന്നാൽ യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട്, അത് അവനെ നശിപ്പിക്കും. സദൃശവാക്യം 21:10-11 പറയുന്നു, പണ്ടേയുള്ള അതിർ നീ നീക്കരുത്, അനാഥന്മാരുടെ നില ആക്രമിക്കരുത്. ആരുമില്ലാത്തവനാണെന്ന് കാണുമ്പോൾ അവരെ ആക്രമിക്കുന്നവരുണ്ട്, അവരുടെ വസ്തു കയ്യേറുന്നവരുണ്ട്, അവരുടെ അതിരുമാന്തുന്നവരുണ്ട്. ആരുമില്ലല്ലോ, സംസാരിക്കാൻ ആരുമില്ലല്ലോ, പാവപ്പെട്ടവനല്ലേ, അപ്പനും അമ്മയില്ല, ഒന്നുമില്ലാത്തവനെ ഉപദ്രവിക്കുക, ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അങ്ങനെയുള്ളവരുടെ അതിര് നീ നീക്കരുത്, അവരെ ആക്രമിക്കരുത്. കാരണം അവർക്ക് ആരുമില്ലെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിലും അവരുടെ പ്രതികാരകൻ ബലവാനാണ്. അവർക്ക് നിന്നോടുള്ള വ്യവഹാരം അവൻ നടത്തും. ആരുമില്ലാത്ത അവരെ ഉപദ്രവിക്കരുത്, അനാഥന്മാരെ ഉപദ്രവിക്കരുത്, ബലം കുറഞ്ഞവരെ നശിപ്പിക്കരുത്. കാരണം ആരുമില്ലാത്തവർ നമുക്ക് തോന്നുന്നവരുടെ മുകളിൽ ഒരു കണ്ണവരെ നോക്കുന്നുണ്ട്. അവരുടെ സൃഷ്ടാവാണ്, അവരുടെ പ്രതികാരകൻ ബലവാനാണ്. അവരുടെ കാര്യം നടത്തി കൊടുക്കുന്നത് ബലവാനായ ദൈവമാണ്. ആരുമില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിധവയെ അനാഥനെ ക്ലേശിപ്പിക്കരുതെന്ന് പുറപ്പാട് 22:22 പറയുന്നു. ആവർത്തനം 10:17-18 വായിക്കുമ്പോൾ എന്താ പറയുന്നത് അറിയാമോ? നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവൻ മുഖം നോക്കുന്നില്ല, പ്രതിഫലം വാങ്ങുന്നില്ല. അടുത്തത്, അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അന്നവും വസ്ത്രവും നൽകുന്നു. അവർക്ക് ന്യായം നടത്തി കൊടുക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആരെയും വെറുതെ ദ്രോഹിക്കരുത്, വെറുതെ ഉപദ്രവിക്കരുത്, കാരണം കൂടാതെ ആരെയും ഒന്നും ചെയ്യരുത്. കാരണം കൂടാതെ നമുക്കെതിരെ ആരെങ്കിലും ചെയ്താൽ നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട. വെറുതെ ദ്രോഹിച്ചാൽ ഒന്നും ചെയ്യണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. നീ ഒരുപക്ഷെ അനാഥയായ വ്യക്തിയായിരിക്കും, അനാഥനായിരിക്കും, ആരുമില്ലായിരിക്കും. എല്ലാവരും നിന്നെ ചുറ്റുമുണ്ട്, പക്ഷെ നിനക്കൊരു അനാഥത്വം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, നിന്റെ ഭാഗത്തെ നീതി വിളിച്ചു പറയുവാൻ ആരുമില്ല, നിനക്ക് ഭാഗത്താണ് സത്യമുള്ളത്, പക്ഷേ എല്ലാവരും നിനക്കെതിരെ വിരൽ ചൂണ്ടുകയാണ്, നിനക്കെതിരെ സംസാരിക്കുകയാണ്, നിന്നെ തെറ്റുകാരനാണോ തെറ്റുകാരിയാണെന്ന് നിന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിന്നെ വലിച്ചു താഴെ ഇറക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയാണ്. നീ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ, നീ നന്മ അനുഭവിക്കുന്നത് കാണുമ്പോൾ, ദൈവത്തിൽ നിന്ന് പ്രസാദപരമായത് പ്രാപിക്കുന്നത് കാണുമ്പോൾ, നിനക്കെതിരെ അസൂയയുടെ കണ്ണുമായി നോക്കി നിൽക്കുന്നവരുണ്ട്. എന്നാ ബൈബിൾ പറയുന്നത് അവരൊക്കെ ലജ്ജിച്ചു പോകും. അങ്ങനെ ചെയ്യുന്നവർ വീട്ടിൽ ദൈവത്തിൻ്റെ ശാപമുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. അത് ശാപം വിളിച്ചു വരുത്തും. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നീതിമാന്മാരുടെ കൂടാരത്തിനകത്തുണ്ട്. ഈ കാരണം കൂടാതെ എന്നും വെറുതെ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ മൂലമായ ഒരു കാരണമുണ്ട്. മൂലകാരണം അത് മറ്റൊന്നുമല്ല, അസൂയ. വെറുതെ ദ്രോഹിക്കുക എന്ന് പറയുമ്പോഴും കാരണം കൂടാതെ ദോഷം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാരണമൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നിട്ടാ, ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസ് റൂട്ട് എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അസൂയയാണ്. അസൂയ ഉയരുന്നു കാണുമ്പോൾ അവർക്കൊരു വിഷമം, അവർക്കൊരു അസ്വസ്ഥത, അതിനെ അസൂയ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം വളരുന്നത് കാണുമ്പോൾ ഫറവോനൊരു അസ്വസ്ഥത, പേടിയാ, ഇനി നാളെ എന്നെ നശിപ്പിക്കാൻ ഇവർ വരുമോ, അതുകൊണ്ടാണ് പീഡിപ്പിക്കുന്നത്. പക്ഷെ പീഡിപ്പിക്കും തോറും ജനത്തിന് വർധന വന്നുകൊണ്ടിരിക്കുക, കാരണം ദൈവത്തിൻ്റെ ജനമാണ്. കേട്ടോ, പേടിക്കൊന്നും വേണ്ട. അസൂയയുടെ കണ്ണുമായി നിന്നെ ഞെരുക്കുന്നവർ കാണും, നിന്നെ ദ്രോഹിക്കുന്നവർ കാണും, നിന്നെ ടോർച്ചർ ചെയ്യുന്നവർ കാണും. പക്ഷെ പേടിക്കണ്ട, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. ദൈവം നിന്നെ വർദ്ധിപ്പിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, നിൻ്റെ കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. നിന്റെ കയ്യെ ദൈവം കയറി പിടിച്ചിട്ടുണ്ട്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ആർക്കും നിനക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദാവീദ് അഭിഷേകമുള്ളവനാണ്, അഭിഷേകത്തിൻ്റെ നിയോഗപ്രകാരം നടക്കുന്നവനാണ്. അവന് ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവശബ്ദവും കേൾക്കുന്നയാളാണ്. അപ്പോഴാണ് അഭിഷേകം നഷ്ടപ്പെട്ട ശൗല്, ശൗലായിരത്തെ കൊണ്ട് ദാവീദ് 10,000 കൊന്നെന്ന് ഗോലിയാത്തിനെ കൊന്ന സമയത്ത് സ്ത്രീകളെല്ലാം കൂടെ വിളിച്ചു പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അവന് കണ്ണുകടി തുടങ്ങി, അസൂയ തുടങ്ങി. അവനെ വലിച്ചു താഴെ ഇറക്കുവാൻ വേണ്ടി, ദാവീദിനെ വലിച്ചു താഴെ ഇറക്കുവാൻ വേണ്ടി, നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക, അവൻ്റെ ജീവനെ അപഹരിക്കാൻ വേണ്ടി കുന്തം വലിച്ചെറിയുകയാണ്. പല പ്രാവശ്യം കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ദാവീദ് ഒരു വാക്കുപോലും ശൗലിനെതിരെ പറഞ്ഞില്ല, ദൈവത്തിൻ്റെ കയ്യിൽ ഫലമേൽപ്പിച്ചു. അങ്ങനെ ആ അസൂയ ശൗലിനെ നശിപ്പിച്ചു, അവനെ ഇല്ലാതാക്കി. ദാവീദ് മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിച്ചു എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ദർശനമുള്ളവനായിരുന്നു. അവനെതിരെ വെറുതെ ചേട്ടന്മാർ ദ്രോഹം ചെയ്യുക, ഒരു കാര്യമില്ല. അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ട് പോലും ഒരു
കരുണ പോലും അവനോട് തോന്നിയില്ല, വെറുതെ ഉപദ്രവിക്കുക. കാരണം ഒറ്റ റീസൺ അതിനകത്തുണ്ട്, അത് അസൂയ കൊണ്ടാണ്. അസൂയ കൊണ്ടാണ് ചേട്ടന്മാരെ പൊട്ടക്കണച്ച് വലിച്ചെറിഞ്ഞത്, പൊത്തിപ്പേറിഞ്ഞ് വിട്ടത്. അത് എന്നാൽ എന്താ സംഭവിച്ചത്? അവസാനം യോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായത് അവൻ കൃതാർത്ഥനായി, അവൻ സക്സസ്ഫുള്ളായി, അവൻ വെച്ചൊടി വെച്ചൊടി ഉയരാൻ തുടങ്ങി. പൊട്ടക്കിണർ കണ്ടു, ഒത്തിപേറിൻ്റെ വീട് കണ്ടു, കാരാഗ്രഹം കണ്ടു, ഒക്കെ ശരിയാ. പക്ഷേ അവസാനം ദൈവം അവനെ മാനിച്ചു. നിന്ന് നിന്നെ വെറുതെ ദ്രോഹിക്കുന്നവരുടെ മധ്യത്തിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ, ഇന്ന് നിന്നെ വെറുതെ ഉപദ്രവിക്കുന്നവരുടെ മധ്യത്തിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, ദൈവം നിന്നോട് പറയുന്നു, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ കരഞ്ഞിരിക്കണ്ട, നീ ഭാരപ്പെട്ടിരിക്കണ്ട. ഇപ്പോൾ ഒരുപക്ഷെ നിന്റെ മനസ്സിനകത്ത് ദുഃഖം കാണുമായിരിക്കും, ഇപ്പോൾ ഒരുപക്ഷെ നിന്റെ അകത്ത് വേദന കാണുമായിരിക്കും, കഷ്ടത അനുഭവിക്കുമ്പോൾ നീ ഞെരുങ്ങിപ്പോവുകയായിരിക്കും, ഇടുങ്ങിപ്പോവുകയായിരിക്കും, അതിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ മുഖം പാടുകയില്ല, നീ ലജ്ജിതയായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വീട്ടിൽ യഹോവയുടെ അനുഗ്രഹമുണ്ട്, അങ്ങനെ നിനക്കെതിരെ ദോഹം ചെയ്യുന്നവരുടെ വീട്ടിനകത്ത് യഹോവയുടെ ശാപമുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നീ അവർക്കെതിരെ ഒന്നും ചെയ്യണ്ട, നിന്റെ പ്രതികാരകൻ ശക്തനാണ്, നിനക്ക് വേണ്ടി അവിടെ നിന്ന് നീതിയും ന്യായവും നടത്തി തരുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുക, എന്നെ സഹായിക്കാൻ വേഗം വരണമേ, എൻ്റെ മുഖം പാടിപ്പോകരുതേ, ഞാൻ ലജ്ജിതയായി തീരാൻ ദൈവമേ അനുവദിക്കരുതേ, എൻ്റെ മേൽ അവിടുത്തെ കൃപ പകരുമാറാകണമേ, എന്നെ സഹായിക്കണമെന്ന് നീ പ്രാർത്ഥിക്കും. നീ ഒരു അത്ഭുതം കാണും, ദൈവത്തിൻ്റെ വിടുതൽ നിന്റെ വീട്ടിൽ കാണും. നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് ദൈവം തൻ്റെ ശക്തി അയയ്ക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ നീ പ്രാർത്ഥിക്കാം, കർത്താവ് നിനക്ക് വിടുതൽ തരും, കർത്താവ് നിന്നെ രക്ഷിക്കും, കർത്താവ് നിന്നെ സഹായിക്കും, നിൻ്റെ കുടുംബത്തിനകത്ത് സമാധാനം തരും, നിൻ്റെ ജോലി സ്ഥലത്തിനകത്ത് സമാധാനം തരും. നീ അസ്വസ്ഥതപ്പെടുന്ന എൻ്റെ ആ വിഷയത്തിൽ അകത്ത് ദൈവം നിനക്കൊരു ധൈര്യവും ഉറപ്പും ശക്തിയും തരും. സ്വർഗീയപിതാവേ, ദൂത് കേട്ടാ, വചനം കേട്ടാ, ഞങ്ങളുടെ മക്കളെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖം വാടിപ്പോകാൻ, ലജ്ജിത് പോകാൻ ദൈവം അനുവദിക്കത്തില്ലല്ലോ. വെറുതെ ദ്രോഹിക്കുന്നവരുണ്ട്, കാരണം കൂടാതെ ദോഷം ചെയ്യുന്നവരുണ്ട്, അസൂയയുടെ കണ്ണുകളുമായി ചുറ്റും നിന്നുകൊണ്ട് വലിച്ച് താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. കർത്താവെ, അവരുടെ കയ്യിൽ നിന്ന് ജനത്തെ അവിടെ നിന്ന് വിടുവിക്കണേ. വിടുവിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കോവിഡ് അനുഗ്രഹം ഞങ്ങളുടെ വീട്ടിനകത്തുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജോലി സ്ഥാപനങ്ങളിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നവരുണ്ട്, വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത്, ദേശത്ത്, സഭയിലൊക്കെ വിഷയങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ദൈവിക സമാധാനി വചനത്തിലൂടെ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. അസാധാരണമായൊരു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കാരുണ്യവും അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യണം. അസാധ്യങ്ങൾ സാധ്യമാകട്ടെ, അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരട്ടെ. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയാൻ അവിടുന്ന് കൃപ ചെയ്യണം. ജീവിക്കാനുള്ള പ്രതീക്ഷ, മുൻപോട്ട് പോകാനുള്ള കൃപ അവർക്ക് കൊടുക്കണം. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ, ദൈവത്തിൽ ശരണപ്പെട്ട് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർപ്പാൻ ഞങ്ങൾക്ക് കൃപ തരും. പ്രാർത്ഥന കേട്ടേ, നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ.